ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ നോമ്പുത്തുറാണ്, ബാങ്കോക്ക് റെസ്റ്റോറൻറ്റിലേക്കാണ് ഇന്നത്തെ നോമ്പുത്തുറ. പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു ഒന്ന് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നോമ്പ് തുറക്കാന്നുള്ളത്. ഫെയറിൽ നിന്നുള്ള ഫ്രണ്ട്സുകളൊക്കെ ഇപ്പോൾ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അഞ്ച് ഭാഗത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഞാൻ എന്നെയും വെയിറ്റ് ചെയ്ത് അവരിങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഏകദേശം നോമ്പ് മറ്റേ ബാങ്ക് കൊടുക്കാനൊക്കെ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏകദേശം അവരൊക്കെ അവിടെ സെറ്റ് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം അവിടെ എത്തി. ഇപ്പോൾ ബാങ്കോക്കിൽ നോമ്പ് തുറന്ന് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ഒരു 150-ൻ്റെ സാധനങ്ങളൊക്കെയാണ്. അത്യാവശ്യം നോമ്പ് തുറക്കാനുള്ള എല്ലാ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാങ്കോക്കിൽ പിന്നെ ഒരാൾക്ക് നോമ്പ് തുറക്കാൻ വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ 150 സംതിങ് വരുന്നുണ്ട്. അത്യാവശ്യം ഫ്രൂട്ട്സും പിന്നെ കുഞ്ഞിപ്പത്തിരി പിന്നെ അതുതന്നെ പൊരിച്ച കടികൾ അങ്ങനെ എല്ലാതും ഉണ്ട്. അത്യാവശ്യം ഒരാൾക്ക് നോമ്പ് തുറക്കാനുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസ്റ്റോറൻറ്റ് തന്നെ ഉമ്മുലാസം ഭാഗത്താണ്. അത് കഴിഞ്ഞ് പിന്നെ നോമ്പ് തുറ കഴിഞ്ഞ് പള്ളിയിലൊക്കെ മാരി നിസ്കരിക്കാനൊക്കെ ആയിട്ട് പോയി. തൊട്ടടുത്ത പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സിഞ്ചിൽ അക്കോമഡേഷൻ. ഇവിടെ നിന്നാണ് ഇപ്പോൾ ജുഫേറിലേക്ക് നടന്ന് പോവാണ്. അപ്പോൾ അവിടെ നോമ്പ് തുറക്കലിനായിട്ട് നോമ്പ് തുറക്ക വേണ്ടിയിട്ട് ഞാൻ നടന്നിട്ടാണ് ഇവിടെ നിന്ന് പോകണമെന്നറിയാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് നടക്കാണ്ട് സിഞ്ച് ഭാഗത്തു നിന്ന് പക്ഷേ ഉമ്മലാസത്താനായി ഭാഗം നല്ല ഏരിയയാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. പിന്നെ ഒരുപാട് പള്ളികളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ് പറയാം. ബഹ്റൈനിൽ കൂടുതലും മലയാളികളാണ് അവിടെ ഭാഗത്ത് താമസിക്കുന്നത്, മലയാളി ഫാമിലീസും കാര്യങ്ങളൊക്കെ. ഈ ബാങ്കോക്ക് റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ വേറെ ഒരു റെസ്റ്റോറൻറ്റ് സൈഡിലായിട്ട് നോട്ട് ബുക്ക് എന്നിട്ട് അവിടെ ഇതുപോലെ നോമ്പ് തുറയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇഫ്താറും പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അതും ട്രൈ ചെയ്യുക. ഇതാണ് അവിടെ പോയതാണ്. നല്ല സൂപ്പർ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആണ്. ഉമ്മുലാസം ഏരിയയിൽ എന്ന് വെച്ചാൽ ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഈ ഉമ്മുലാസം. വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആയാലും അതുപോലെ തന്നെ മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട്. ഫുള്ള് ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളാണ് ഫുള്ള്. ഫാമിലി ആയിട്ടൊക്കെ പോയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫുഡ് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ അധികം റേറ്റും കൂടുതലൊന്നുമില്ല. ഒരു ചീപ്പസ്റ്റും കാര്യങ്ങളും എല്ലാത്തരം റെസ്റ്റോറൻറ്റും അവിടെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ വഴി ഇങ്ങനെ നടന്നപ്പോൾ അതുപോലെ ഒരുപാട് നല്ല റെസ്റ്റോറൻറ്റും കാര്യങ്ങളും കണ്ടപ്പോൾ ലൈക്ക് നടന്നപ്പോൾ എടുത്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഭാഗത്ത് നിന്ന് ഉമ്മുലാസം ഭാഗത്ത് നല്ല ഫാമിലി റൂമും കാര്യങ്ങളൊക്കെ നല്ല ചീപ്പസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ കൂടിയാണ്. ഒരുപാട് ഷെയറിംഗ് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു ഏരിയയാണ് ഉമ്മുലാസം. ഒരുപാട് മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഈ ഇവിടെ. അപ്പാച്ചി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മലയാളി റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം ഭരണി റെസ്റ്റോറൻറ്റും എല്ലാതും നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഉമ്മുലാസത്തുള്ള. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ചായക്കട കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ചായ കാര്യങ്ങളൊക്കെ. പൊരിക്കടി ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.